വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് ദിവസം കൂടി ഇ പിയുടെ പേരിൽ ഒരു വിവാദം ഉണ്ടായി, അത് ഒരു ദിവസം മുഴുവൻ ചർച്ചയായി എന്നുള്ളത് ഒരു സങ്കടമായിട്ട് മനസ്സിലുണ്ടോ? ഈ വിവാദമുണ്ടാക്കുന്നത് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. തെരഞ്ഞെടുപ്പിൽ പരാജയ ഭീതി പൂണ്ട യു ഡി എഫ് ബോധപൂർവം തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ്. അതോടൊപ്പം ബി ജെ പിയും ഈ പ്രവർത്തനങ്ങളെ നല്ലതുപോലെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാക്കിയെടുക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നത് ഇത് ചതിനല്ല, ഇത് ക്രിമിനൽ കുറ്റമാണ്. അതിലാരൊക്കെയായിരിക്കും ക്രിമിനൽ കുറ്റമെന്ന് ഞാൻ പറയുന്നത്, ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു പുസ്തകം, ആ പുസ്തകം എഴുത്ത് പൂർത്തിയായി, അത് ഒന്ന് എല്ലാം ഓർഡറിലാക്കി അതൊന്ന് വായിച്ചു നോക്കി തെറ്റുകളും പശകളും തിരുത്തലുകളും ഒക്കെ വരുത്തി അവസാനം അതിൻ്റെ ഫൈനൽ രൂപമുണ്ടാക്കി അതിനുശേഷം അതിൻ്റെ കവർ പേജ് എന്തായിരിക്കണം, ആര് മുഖവരി എഴുതണം, ആമുഖം ആരെഴുതണം എന്നെല്ലാം അതിൻ്റെ കവർ പേജ് എന്തായിരിക്കണം എന്നുള്ളതും എല്ലാം ആലോചിച്ച് തീരുമാനിച്ച് നടപ്പിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇത്തരം ഒരു കാര്യവും ആലോചിക്കാനായിട്ടില്ല ആ പുസ്തകം. അതുകൊണ്ട് അങ്ങനെയുള്ള ഞാൻ പ്രസിദ്ധീകരിക്കാത്തൊരു പുസ്തകത്തെക്കുറിച്ചാണ് ഇപ്പോൾ വ്യാപകമായ ചർച്ച. ഈ ചതി നടത്തിയത് ആരായിരിക്കും? ഇത് വ്യാപകമായി ഒരു ക്രിമിനൽ കുറ്റമാണ്. ഈ ക്രിമിനൽ വാസനയുള്ളവരും ഈ ക്രിമിനൽ കുറ്റം ചെയ്യുക, അത് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഇത്തരത്തിലുള്ള ക്രിമിനൽ കുറ്റങ്ങളെ ഉപയോഗിക്കുക, ഇതാണ് ഇതിലുണ്ടായിട്ടുള്ളത് എന്നാണ് എൻ്റെ പ്രാഥമികമായ ഒരു ആലോചനയിൽ അന്വേഷണത്തിൽ കണ്ടത്. നമ്മുടെ നാട്ടിലെ വളരെ പ്രധാനപ്പെട്ട പാരമ്പര്യമുള്ള ഒരു വലിയ പ്രസിദ്ധീകരണശാലയാണ് ഡി സി. അപ്പോൾ ഡി സി അങ്ങനെ ഒരു ക്രിമിനൽ ഗൂഢാലോചന നടത്തുമോ, അങ്ങനെ തോന്നുന്നുണ്ടോ? എനിക്ക് അവരുടെ കുറിച്ച് കൂടുതൽ അറിവുകളൊന്നുമില്ല, പക്ഷേ ഒരു വലിയ പുസ്തക പ്രസിദ്ധീകരണശാലയാണെന്നറിയാം. പക്ഷേ എൻ്റെ അനുവാദമില്ലാതെ എൻ്റെ പുസ്തകം പ്രസിദ്ധീകരിക്കാത്തൊരു പുസ്തകം, അത് എങ്ങനെയാണ് അവർ പ്രചരിപ്പിക്കുക, എങ്ങനെയാണ് അവർ അതിൻ്റെ വാക്ക് പിന്നെ മാധ്യമങ്ങളിലൂടെ? ഒരു ഫോൺ കോൾ കൊണ്ട് പോലും ചോദിച്ചിട്ടില്ല നാളെ പ്രസിദ്ധീകരിക്കുമെന്ന്. എന്ത് ഫോൺ കോൾ? പുസ്തകം തയ്യാറാക്കിയിട്ട് വേണ്ടേ അതിൻ്റെ പ്രസാധനം? ഞാനിത് അച്ചടിക്കാനോ പ്രിൻ്റ് ചെയ്യാനോ ഒരാളെയും ഇന്ന് വരെ ചുമതലപ്പെടുത്തിയിട്ടില്ല. വാക്കാലുള്ള ഒരു കരാറും ആർക്കും ഇന്ന് വരെ കൊടുത്തിട്ടില്ല. എന്നെ സമീപിച്ചിട്ടുണ്ട് പലരും, ഡി സി ഉണ്ട്, മാതൃഭൂമിയുണ്ട്, മറ്റ് ചില പ്രസിദ്ധീകരണശാലക്കാർ താല്പര്യം കാണിച്ചിട്ടുണ്ട്. ഒന്നും തീരുമാനിച്ചിട്ടില്ല. കാരണം ഈ പുസ്തകം തയ്യാറാക്കി കഴിഞ്ഞാൽ അത് സ്വാഭാവികമായും ഒരു പാർട്ടി അംഗം ഒരു പുസ്തകം എഴുതുമ്പോൾ ആ പുസ്തകം പ്രസിദ്ധീകരിക്കണമെങ്കിൽ ബന്ധപ്പെട്ട പാർട്ടി ഘടകത്തിൻ്റെ അനുമതി വാങ്ങിയിട്ടേ ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് ഈ പുസ്തകം തയ്യാറാക്കി പാർട്ടിയോട് പോയി ചോദിക്കണം. പാർട്ടി അനുവാദം കിട്ടിയാൽ മാത്രമേ അതിൻ്റെ മറ്റ് നടപടികളിലേക്ക് കടക്കൂ. അപ്പം അങ്ങനെയുള്ള ഒരു എഴുതിക്കൊണ്ടിരിക്കുന്നൊരു പുസ്തകം, പ്രകാശനം ചെയ്യാത്തൊരു പുസ്തകം, പ്രസിദ്ധീകരിക്കാത്തൊരു പുസ്തകം, അതിനെക്കുറിച്ചിട്ടാണ് ഈ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ ചർച്ചകളും. എനിക്കതാണ് അത്ഭുതം.